ജേക്ക് സി തോമസിലേക്ക്. ജേക്ക്, ഇന്ന് DYFI വലിയ തോതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്, സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. നമ്മളെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നമ്മൾ കാലങ്ങളായി നമ്മൾ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇഞ്ച് റെയിൽവേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നില്ല. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ റെയിൽവേ ആകെ പരിഷ്കരിച്ച് നമ്മുടെ യാത്രാ ദുരിതം പരിഹരിക്കാം എന്ന് കരുതിയാൽ അത് മൗഢ്യമാണ്. കാരണം നമ്മളുടെ വളവുകൾ, ഏതാണ്ട് 600-ലധികം വളവുകളുള്ള റെയിൽവേ ട്രാക്കാണ് നമുക്കുള്ളത്. ഈ വളവെല്ലാം നൂത്ത് 200 കിലോമീറ്റർ സ്പീഡിൽ റെയിൽവേ ഓടിക്കാം, കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാം എന്നൊക്കെ കരുതിയാൽ അതൊരിക്കലും നടക്കുന്ന സംഭവമല്ല. പിന്നീട് എന്താണ് ഒരു മാർഗം നമ്മളുടെ യാത്ര കേരളത്തിൽ? ഇപ്പോൾ ഞാൻ ഈ റെയിൽവേയുടെ ഈ വരുമാനത്തിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, കേരളത്തിൽ നിന്ന് എത്രമാത്രം രൂപയാണ് റെയിൽവേക്ക് ഓരോ വർഷവും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മാത്രം 218 കോടി, എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 213 കോടി, അതായത് ഏതാണ്ട് 2500 കോടി രൂപയ്ക്ക് പുറത്താണ് ഒരു വർഷം ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്നിട്ടും ഈ അവഗണനയാണ്. ജേക്ക് സി തോമസ്, തീർച്ചയായിട്ടും ഞാൻ ദീർഘസമയമെടുത്തുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ DYFIയുടെ 14 ജില്ലകളുടെയും ഒരു പ്രവർത്തക സംഘം പ്രവൃത്തി ദിനമായിട്ട് പോലും അത്തരം കാര്യങ്ങളിൽ നിന്ന് നിർബന്ധിതപൂർവ്വം അവധിയെടുത്ത് ഇത്തരമൊരു പ്രതിഷേധത്തിന് യഥാർത്ഥത്തിൽ നിർബന്ധിക്കപ്പെട്ടതാണ്. അങ്ങ് സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം വേണാട് എക്സ്പ്രസ് പോലെയുള്ള കേരളത്തിലെ ട്രെയിനുകളിൽ സംഭവിച്ചിട്ടുള്ള യാത്രക്കാരുടെ ദുരിതം, കുഴഞ്ഞു വീഴുകയും മരണാസന്നരായി മാറേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് പ്രവൃത്തി ദിനത്തിൽ നിന്ന് പോലും അവധിയെടുത്തുകൊണ്ട് സമയം കണ്ടെത്തി നല്ല ചുട്ടുപൊള്ളുന്ന വെയിലിലും റെയിൽവേ സ്റ്റേഷനുകളിൻ്റെ മുമ്പിൽ പോയി നിന്ന് കുത്തിയിരുന്ന് തൊണ്ടപൊട്ട് മറുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ റെയിൽവേ തന്നെ അവരുടെ കണക്കുകൾ, അവർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും മികച്ച യാത്രാ സൗകര്യം അല്ലെങ്കിൽ ഏറ്റവും മികച്ച യാത്രാ പടി നൽകുന്ന സമൂഹമെന്ന് പറയുന്നത് കേരളത്തിൻ്റെതാണ്, മലയാളികളുടേതാണ്. അതുകൊണ്ടാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെയും പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെയും കഴിഞ്ഞ 2023-24 വന്നപ്പോൾ ട്രെയിൻ ഉപയോഗിച്ച് കേരളത്തിൽ യാത്ര ചെയ്യുന്ന യാത്രികരുടെ എണ്ണം എന്ന് പറയുന്നത് 1,27,00,000 ഇവിടെ നിന്ന് റെയിൽവേക്ക് ലഭിക്കുന്ന വരുമാനമോ അത് ചെറിയ വരുമാനമായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ കണക്ക് അങ്ങ് സൂചിപ്പിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ 14 ജില്ലകളിൽ എല്ലാ ജില്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അഭൂതപൂർണമായ വരുമാന വളർച്ചയാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടായിട്ടുള്ളത്. 281 കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് നമ്മുടെ നാട് സംഭാവന ചെയ്യുന്നത്. വടക്കേറ്റത്തുള്ള കാസർഗോഡിലേക്ക് വരുമ്പോൾ 49 കോടി രൂപയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേക്ക് സംഭാവന ചെയ്യുന്നത്. അതായത് ചുരുക്കി വിശദീകരിച്ചാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഇതേപോലെ സാമ്പത്തിക വിഭവം കൈകാര്യം ചെയ്യുന്ന, സഹായം ചെയ്യുന്ന ഒരു യാത്രാ സമൂഹത്തോട് മാപ്പർഹിക്കാത്ത ക്രൂരതയാണ് ഇന്ത്യൻ റെയിൽവേ തിരികെ നൽകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയും അന്തസ് കെട്ട ഒരു ജനതയാണോ എന്ന ചോദ്യം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ അധികാരമായ സംഘപരിവാരത്തിന് മുമ്പിൽ നൊന്തു തല്ലി അസ്വസ്ഥജനകമാംബിതം ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ് മലയാളികളായ മുഴുവൻ യാത്രാ സമൂഹവും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ദീർഘദൂര ട്രെയിനുകൾക്കും അപ്പുറം ഇത്തരത്തിലുള്ള മെമു ട്രെയിനുകൾ അല്ലെങ്കിൽ ഹ്രസ്വ സ്റ്റേഷനുകൾ ഇടയ്ക്കുള്ള ഈ തിരക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഹ്രസ്വദൂര ട്രെയിനുകൾ ഇതൊക്കെ അനുവദിക്കുന്നതിൽ നിന്ന് എന്താണ് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയെ പിന്നോട്ടേക്ക് വകഞ്ഞു മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? എത്ര ആലോചിച്ചിട്ടും അതിൽ കേരളത്തോടുള്ള അന്ധമായ വിരോധവും അന്ധമായ ശത്രു രാജ്യത്തോടെന്ന പോലെയുള്ള സമീപനവും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വേണാട് എക്സ്പ്രസ്സിൽ യാത്രികർ കുഴഞ്ഞു വീണ വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന വാർത്ത എന്താണ്? പാലക്കാട് മെമു ട്രെയിൻ എങ്ങനെയാണ്? മഴ നനഞ്ഞുകൊണ്ടാണ് അതിലെ നല്ലൊരു വിഭാഗം വരുന്ന ബോഗികളിലും യാത്രക്കാർക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നത്. നമ്മൾ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ പണം അടച്ച് ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യുന്നവരിലെ ഒന്നാമത്തെ നാടാണ് കേരളം. എന്നിട്ട് നമുക്കിതാണോ തിരികെ കിട്ടേണ്ടത്? മഴ നനഞ്ഞ് ട്രെയിനിനുള്ളിൽ യാത്ര ചെയ്യേണ്ട വരിക. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് അടച്ച് പണം അടച്ച് ടിക്കറ്റ് എടുത്തിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴേണ്ട വരിക, മരണാസന്നരായി മാറേണ്ട വരിക. അതായത് അക്ഷരാർത്ഥത്തിൽ ശത്രു രാഷ്ട്രത്തോടെന്ന പോലെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റെയിൽവേ നമ്മളോട് പെരുമാറുന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ കാര്യം അങ്ങ് സൂചിപ്പിച്ചു. വന്ദേ ഭാരതിൻ്റെ ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ന് മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വന്ദേ ഭാരതിനെ സംബന്ധിച്ച്. ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 40%-ത്തിലധികം വരുന്ന റൂട്ടുകളിൽ വന്ദേ ഭാരത് നഷ്ടത്തിലോടുകയാണ്. കേരളത്തിൽ അതിൻ്റെ ഒക്യുപ്പൻസി റേറ്റ് 200%-ത്തിന് മേളിലാണ്. കേരളത്തിലെ ഏത് ഫീഡർ സ്റ്റേഷനിൽ നിർത്തുമ്പോഴും വന്ദേ ഭാരതിൽ കയറാൻ ആളുകൾ ക്യൂ ആണ്. എന്തുകൊണ്ടാണ്? പണം അടച്ചിട്ടായാലും വേഗതയിൽ യാത്ര ചെയ്യാൻ മലയാളി സമൂഹം തയ്യാറാണ്.
ആളാണ്. അതിന് കഴിവുള്ള ഒരു അന്തസ്സുള്ള സമൂഹമായി മലയാളി ഇതിനോടകം വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ട് എന്തില്ല, കേരളത്തിന് അധികം വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്നില്ല. എറണാകുളത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് അവിടെ ഒന്ന് തിരികെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇവർ നാഗപ്പൂരിൽ നിന്ന് ഗോവയിലേക്ക്, അതായത് ഇന്ത്യയുടെ മെട്രോപോളിറ്റൻ നഗരങ്ങൾ തമ്മിൽ പോലും ബന്ധിപ്പിച്ചുകൊണ്ട് ഇവർ ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനിൽ പലതും നഷ്ടത്തിലാണ്, പലതിലും കയറാൻ ആളില്ല. പക്ഷേ അതല്ല കേരളത്തിൻ്റെ അനുഭവം. ഇത്രയുമൊക്കെ സംഭാവന ഇന്ത്യൻ റെയിൽവേ താങ്ങി നിർത്താൻ പര്യാപ്തമാകുമോ? ഇത്രയുമൊക്കെ സംഭാവന ചെയ്തിട്ട് തിരികെ ശത്രു രാഷ്ട്രത്തിലെ ജനങ്ങളോടുന്നതുപോലെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെയും ആത്യന്തികമായ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയപരമായ സംഘപരിവാരത്തിൻ്റെയും പെരുമാറ്റം നിർബന്ധമായും ജനങ്ങളാൽ ദയാരഹിതമായി ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല.